ഞാൻ വെക്കാൻ പോകുന്നത് വേളാപ്പാര മീൻ. വേളാപ്പാര പല സ്ഥലത്തും പല പേരായിരിക്കും ഈ മീൻ പറയുന്നത്. ഞങ്ങള് കൊല്ലം ജില്ലക്കാർ വേളാപ്പാര എന്നാ പറയുന്നത്. പാരയെന്നും പറയും, വേളാപ്പാരയെന്നും പറയും. ഇന്ന് വേളാപ്പാര ഇട്ട് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് പറയാം. തേങ്ങ, മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി. തേങ്ങ അരച്ച് വെക്കുന്ന കറിക്ക് മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് അരയ്ക്കാവും. മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, രണ്ട് മൂന്ന് ചെറിയ ഉള്ളി, കൊച്ചുള്ളി, അത് തേങ്ങയിൽ ഇതിൻ്റെ കൂടെ ഇട്ട മിക്സിലിട്ട് അടിച്ചെടുക്കാം. പിന്നെ മാങ്ങ, ഒരു മാങ്ങയുണ്ട് പച്ചമാങ്ങ, ഒരു മാങ്ങ, തക്കാളിപ്പഴം, പച്ചമുളക്, കറിവേപ്പില. ഈ തേങ്ങ അരച്ച് കറി വെക്കുന്നതിൽ കുറച്ച് പച്ച ഉലുവ ഇടുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി പച്ച ഉലുവ, കടുക് വറുക്കാൻ വേണ്ടി രണ്ട് വറ്റൽ മുളക്, കടുക്, ചുമന്നുള്ളി, ഇതത്രയും മതി. ഇനി ഇനി വേണ്ടത് ഇത് ഈ കൂട്ടെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ കൂട്ടെല്ലാം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കൂട്ടാൻ കറിച്ചിട്ട്, എപ്പോഴായാലും കറി വെക്കുന്ന കൂട്ടാൻ കറിച്ചിട്ട് വെക്കുന്നതാണ്. മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് മൺചട്ടിയിൽ കറി വെക്കാൻ നോക്കുക. മിക്സിയിൽ അടിച്ചു വെച്ചാൽ ഒഴിച്ചു, ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മീനിനനുസരിച്ചും ആളിനനുസരിച്ചും വെള്ളം ചേർക്കുക. നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിടുക. ഇനി അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം, തക്കാളിപ്പഴം ഇടാം, പച്ചമുളക് ഇടാം, ഉലുവ ഇടാം, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കിനി അടുപ്പിൽ സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വയ്ക്കാം. കറി തിളച്ചതിന് ശേഷം മീനിടാം. തീ കൂട്ടി വെച്ച് കൊടുക്കാം, അടച്ചു. നമ്മൾ അടുപ്പിൽ വെച്ച കറി തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ആ കറി തിളച്ച്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കറിയൊന്ന് തിളച്ച് പറ്റി അടച്ചു വെച്ച കറി എന്തോ ആയെന്ന് നോക്കാം. ആ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഗ്രേവിയൊക്കെ ആയി നല്ല പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് വറുത്തത്. തേങ്ങ അരച്ച് വെക്കുന്ന കറിയിൽ കടുക് വറുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടും കറിക്ക്. നമുക്ക് അതിനു വേണ്ടി കടുക് വറുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. കറി നല്ല തിളച്ച് കഴിഞ്ഞാൽ, ഏത് കറി ആയാലും നല്ല തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് തന്നെ വേവിക്കാവൂ. എന്നാലേ ആ കറിയിൽ നല്ല എണ്ണ തെളിഞ്ഞു. പാൻ ചൂടായിക്കൊണ്ടിരിക്കുന്ന
ചൂടായി ഇനി തീ കുറച്ചിടണം ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു തീ സിമ്മിലായിട്ടിരിക്കുന്നേ കടു വറുക്കാൻ നേരത്തും തീ സിമ്മിൽ തന്നെ ഇടണം കൂടുതൽ ഇങ്ങനെ വിശദമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തില്ലല്ലേ അതുകൊണ്ട് അപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരുകളല്ലേ അതുകൊണ്ട് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഇനി അതിലെ കടുകിട്ടു കറി ഇറക്കി വെക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ വേളാപാര കറി തയ്യാർ ഇത് അപ്പത്തിലൂടെ ആയാലും കപ്പ ചോറ് എല്ലാ പലഹാരത്തിലൂടെ ഉപയോഗിക്കാം ചോറിലൂടെ ഉപയോഗിക്കാം നല്ല അടിപൊളി കറിയാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ ഞങ്ങളുടെ ചാനൽ